ഒരു സിമ്പിൾ ഈസി ഹെൽത്തി ആയിട്ടുള്ള വെള്ളക്കടല കൊണ്ടുള്ള ഒരു സാലഡാണ്. വെള്ളക്കടല നന്നായി കുതിർത്ത് വെക്കുക. കുതിർത്തിയ കടല കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. നന്നായി വെന്ത് വരണം, നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഉപ്പിട്ടിട്ട് വേണേ വേവിക്കാൻ വേണ്ടിയിട്ട്. ഈ സാലഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് സാലഡ് എന്ന് പറയാം, സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. ഞങ്ങൾ തിരുവനന്തപുരത്ത് കനകക്കുന്ന് പാലസിലും ശംഖുമുഖം ബീച്ച്, കോവളം അങ്ങനെയുള്ള എല്ലാ ഈ ടൂറിസ്റ്റ് സ്പോട്ടിലും ഉണ്ടാകുന്ന ഒരു സ്ട്രീറ്റ് ഫുഡാണിത്. ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് ആ ഒരു ആംബിയൻസില ചൂടുള്ള കടല കഴിക്കുന്ന സമയത്തുള്ള ഒരു സന്തോഷം, സുഖം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക സുഖമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. പക്ഷേ അതൊന്നും ഇപ്പോൾ നമുക്ക് കിട്ടുന്നില്ല. കൊറോണയാണ്, പുറത്തു പോകാൻ വയ്യ. പക്ഷേ കുഴപ്പമില്ലല്ലോ, നമുക്ക് വീട്ടിലുണ്ടാക്കാമല്ലോ. കടല ഇതാ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. കടല നന്നായിട്ട് ആവി ഇങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം, കുറച്ച് നല്ലോണം ഇട്ട് കൊടുക്കണം. നല്ല സ്പൈസി ആയിരിക്കും ആ ഒരു സ്ട്രീറ്റ് ഫുഡ്. ഞാൻ പക്ഷേ അത്ര മുളക് പൊടി ഇടുന്നില്ല, പിള്ളേർക്കൊക്കെ കഴിക്കാനുള്ളതല്ലേ. ഇനി ഇടേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്, കുറച്ച് തക്കാളി, കുറച്ച് ഉള്ളി. പിന്നെ വേണ്ടത് സാലഡ് വെള്ളരി, അല്ലെങ്കിൽ സാധാരണ നമ്മൾ കറി വെക്കണ വെള്ളരില്ലേ, കറി വെക്കണ വെള്ളരി നല്ല നൈസ് ആയിട്ട് അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയുള്ളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് പച്ചമാങ്ങ. പച്ചമാങ്ങ അവർ യൂസ് ചെയ്യും. പച്ചമാങ്ങ ഇങ്ങനെ ഈ കടലേൻ്റെ കൂടെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് വളരെ നൈസായിട്ട് വേണം അരിഞ്ഞിടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര്, ചെറുനാരങ്ങ നീര് ചെറിയ പുളിപ്പിനും കൂടി വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീര്, ഒരു പകുതി ചെറുനാരങ്ങ. പിന്നെ അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. വെജിറ്റബിൾസ് ഒന്നും വെന്ത് പോകാനേ പാടില്ല, ജസ്റ്റ് മിക്സിങ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ചൂടോടെ കഴിക്കുക. പഴയ ഓർമ്മകളൊക്കെ ഭയങ്കര ഭീകരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. വേറെ രക്ഷയില്ലല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, വീട്ടിലിരുന്നിട്ട് തന്നെ കഴിക്കാം.